ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമബംഗാളിൽ അമിത്ഷാ ഉണ്ടാക്കിയ കൊടുങ്കാറ്റ്, ഈ കൊടുങ്കാറ്റിനെ മറികടക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ മമതാ ബാനർജി അവിടെ നടത്തുന്നത്. യാതൊരു രീതിയിലും ആ കൊടുങ്കാറ്റിൻ്റെ ആഘാതത്തെ മറികടക്കാൻ ഇതുവരേക്കും മമതാ ബാനർജി കഴിഞ്ഞിട്ടില്ല. കാരണം അമിത്ഷാ ആഞ്ഞടിച്ചപ്പോൾ 7 MLA മാരാണ് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് മാത്രം കടപുഴകിയത്. അതുപോലെ തന്നെ കോൺഗ്രസ്, അതുപോലെ തന്നെ CPM CPI എന്നുള്ള എല്ലാ പാർട്ടികളിൽ നിന്നും MLA മാർ BJPയിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞു. ഇത്തരത്തിൽ 10 MLA മാരാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ BJPയിലേക്ക് അംഗത്വമെടുത്തത്. ഇത്തരത്തിൽ വലിയൊരു ചുഴലിക്കാറ്റായി അമിത്ഷാ ആഞ്ഞടിച്ചപ്പോൾ ആ ആഘാതം ഇതുവരേക്കും മറികടക്കാൻ കഴിയാത്ത രീതിയിൽ വീണുപോയിരിക്കുകയാണ് മമതാ ബാനർജി. അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ മമതാ ബാനർജി അവിടെ നടത്തുന്നത്. എന്നാലും എല്ലാം തന്നെ ഫലവത്താകുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. പ്രശാന്ത് കിഷോർ അടക്കമുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞരെ അവിടെ കൊണ്ടുവന്നുകൊണ്ട് ഒരു മറുപടി നൽകാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ മമതാ ബാനർജി. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒരു പോയ MLA, ചാടിപ്പോയ ഒരു MLA തിരികെ കൊണ്ടുവരാനും, അതുപോലെ തന്നെ BJPയിലെ ഒരു MPയുടെ ഭാര്യയെ തങ്ങളോടൊപ്പം എത്തിക്കാനും മാത്രമേ മമതാ ബാനർജിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അതായത് അങ്ങോട്ട് ഒരു 5 മരം വീണിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഒരു പുൽച്ചെടി മാത്രമാണ്, ഒരു പുൽനാമ്പ് മാത്രമാണ് മറിഞ്ഞിട്ടുള്ളത്. ഈ രീതിയിൽ നിൽക്കുകയാണ് പശ്ചിമബംഗാളിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ. എന്തായാലും മാർച്ചോടുകൂടി, ഏപ്രിലാണ് അവിടെ ഭരണമാറ്റം സംഭവിക്കേണ്ടത്, മാർച്ചോടുകൂടി അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 1 മാസം മുമ്പേ തിരഞ്ഞെടുപ്പ് നടത്താൻ ഇലക്ഷൻ കമ്മീഷനുകൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ മാർച്ചിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്ന അവസരത്തിലാണ് ഡിസംബറിൽ ഇത്രയും വലിയൊരു വീഴ്ച പെട്ടെന്ന് മമതാ ബാനർജിക്കും അതുപോലെ തന്നെ മറ്റു പാർട്ടികൾക്കും ഉണ്ടായത്. എങ്ങനെയായിരിക്കും ഇവർ ഇതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത്? കഴിഞ്ഞ തവണത്തെ നിയമസഭ ഇലക്ഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് 211 സീറ്റാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് നേടിയിരിക്കുന്നത്. 211 സീറ്റ്, 3 സീറ്റ് മാത്രമാണ്, 3 നിയമസഭാ അംഗങ്ങളെ മാത്രമാണ് BJPക്ക് അവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞത്. ആ അവസ്ഥയിൽ നിന്നും വലിയൊരു കുതിച്ചുകയറ്റമാണ് BJP നടത്തിയിരിക്കുന്നത്. 200 MLA മാർ എന്ന് പറയുന്ന ഒരു മാന്ത്രിക സംഖ്യയിലേക്കാണ് അമിത്ഷാ അടക്കമുള്ള BJP നേതാക്കൾ ഉറ്റുനോക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ അമിത്ഷാ ഒരുക്കുമ്പോഴാണ് BJP വളരെ വലിയൊരു കുതിച്ചുകയറ്റം നടത്തി, വളരെ വലിയൊരു അണികളെ ചേർത്തുകൊണ്ട്, വളരെ വലിയ ആഘോഷം നടത്തിക്കൊണ്ട് ആൾക്കൂട്ടമായി മാറുന്നത്. ഇവിടെയാണ് മമത പകച്ചു പോകുന്നത്. ഇത്തരത്തിൽ ഒരു ആഘോഷം നടത്താനോ ഒരു ആൾക്കൂട്ടം സൃഷ്ടിക്കാനോ കഴിവില്ലാത്ത ഒരു നേതാവായി മമത മാറുകയാണ്. ഏതായാലും മമത വിദേശത്ത് നിന്നൊക്കെ കൊണ്ടുവന്ന MLA മാർ, അതുപോലെ MP മാർ ഒക്കെ തന്നെ മമതയുടെ കൂടെയുണ്ട്. അവരെ വെച്ചിട്ട് പുതിയൊരു തന്ത്രം മെനയാനാണ് ഇപ്പോൾ പ്രശാന്ത് കിഷോർ അടക്കമുള്ള ആൾക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഏത് രീതിയിലെത്തുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ മമത പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, തന്നോടൊപ്പം കൂടിച്ചേർന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് IPS IAS ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുന്ന അടക്കമുള്ള ഇടപെടലുകൾ ഉണ്ടായപ്പോൾ തനിക്ക് പിന്തുണ നൽകിയ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും നേതാക്കന്മാരെ കൂടെ കൂട്ടി ഒരു വലിയ റാലി നടത്തുക എന്നുള്ളതാണ് മമതയുടെ ഇപ്പോഴത്തെ പ്ലാൻ. അതിനുവേണ്ടിയിട്ട് പ്രതിപക്ഷ MLA മാർ, MP മാർ എന്നിവർ അടക്കമുള്ള ആൾക്കാരെ, തങ്ങളോട് യോജിച്ചു നിൽക്കാൻ കഴിയുന്ന, തങ്ങളോട് ഏതെങ്കിലും രീതിയിൽ ഒരു ചേർച്ചയുണ്ടാക്കാൻ കഴിയുന്ന ഏവരെയും കൂടെ കൂട്ടുക എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് മമത തയ്യാറാക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും സ്റ്റാലിൻ അടക്കമുള്ള ആൾക്കാരെ, അതുപോലെ തന്നെ മധ്യപ്രദേശ്, മഹാരാഷ്ട്രയിൽ നിന്നും ശരത് പവാർ അടക്കമുള്ള ആൾക്കാരെ, ഭൂപേഷ് ഭാഗൽ, അതുപോലെ തന്നെ മറ്റ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ, അങ്ങനെ കേജ്രിവാൾ അടക്കമുള്ള മുഖ്യമന്ത്രിമാർ, ഇങ്ങനെയുള്ള ഒരു വമ്പൻ താരനിരയെ അല്ലെങ്കിൽ ഒരു വമ്പൻ നേതൃനിരയെ രംഗത്തിറക്കിക്കൊണ്ട് ഒരു കൂറ്റൻ റാലി നടത്തുകയാണ് മമതയുടെ ഇപ്പോഴത്തെ പദ്ധതി. അതിനുവേണ്ടി ജനുവരിയിൽ അവർ തീയതി കുറിച്ച് അതിനുവേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരണത്തിലൂടെ മുന്നോട്ട് പോവുകയാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്നാൽ ജനങ്ങളിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ടാണ് അമിത്ഷായുടെ ഇടപെടൽ അവിടെ നിൽക്കുന്നത്. വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്കും മനസ്സിലേക്കും സ്ഥാനം പിടിക്കാൻ അമിത്ഷായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ BJPയുടെ ITSL അവിടെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. ഓരോ കുടുംബങ്ങളിലേക്കും എത്തിച്ചേരാൻ, ഓരോ വ്യക്തികളിലേക്കും എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവിടെ BJP നടത്തുമ്പോൾ ഇത്രയും വലിയൊരു റാലി, ഒരു താരനിര വെച്ചുകൊണ്ടുള്ള റാലിക്ക് അതിനെ മറികടക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയമാണ് ജനങ്ങളിൽ ഉയരുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരിൽ ഉയരുന്നത്. ഇതെല്ലാം തന്നെ വലിയൊരു രാഷ്ട്രീയ സംഘർഷം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ റാലികൾ നടത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളെ കൊണ്ടുപോവുക, അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കന്മാരെ വലിക്കുക എന്നൊക്കെ പറയുന്ന ഒരു രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്ന ഒരു സ്ഥലമായി, സംസ്ഥാനമായി പശ്ചിമബംഗാളിനെ മാറ്റുന്നുണ്ട്. എന്തായാലും വളരെ രസകരമായിട്ടുള്ള രാഷ്ട്രീയ സംഘർഷം തന്നെയാണ്.
പശ്ചിമബംഗാളിൽ നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഉടൻ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് ആക്കം കൂടുകയുള്ളൂ. ഓരോ നിമിഷവും ഇത് വർദ്ധിച്ചു വരും, ഓരോ നിമിഷവും ഇതിൻ്റെ ആക്കം കൂടി വരുമെന്ന് നമുക്കറിയാം. എന്തായാലും വളരെ ഉറ്റുനോക്കുന്നത്, ഇപ്പോൾ ജനങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കുന്നത് ഇനി നടക്കാൻ പോകുന്ന ഈ മമതാ ബാനർജി പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ രാഷ്ട്രീയ റാലി, നേതാക്കന്മാരുടെ റാലിയിലേക്കാണ്. എന്തായിരിക്കും അവർ അതിലൂടെ വിളിച്ചു പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തായിരിക്കും അവർ അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതിന് മറുപടിയായിട്ട് BJP ഭാഗത്തു നിന്ന് എന്തായിരിക്കും ഉണ്ടാകുക എന്നുള്ളതും രാഷ്ട്രീയ നിരീക്ഷകർ വളരെ കൗതുകത്തോടെ നിരീക്ഷിക്കുകയാണ്. എന്തായിരിക്കും അമിത്ഷായുടെ അടുത്ത തന്ത്രം, എന്തായിരിക്കും ആ ചാണക്യതന്ത്രത്തിൽ അടുത്ത് വിരിയുന്നത് എന്നുള്ളതും ഓരോരുത്തരും ഉറ്റുനോക്കുന്ന കാര്യമായി മാറുന്നു.